നമസ്കാരം. സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യ കുതിക്കുന്നു, കേരളം കിതയ്ക്കുന്നു എന്നൊരു പ്രത്യേക വാർത്താ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ സംപ്രേക്ഷണം ചെയ്തിരുന്നു. അതിൽ പറഞ്ഞുവച്ച കാര്യങ്ങൾ വിലയിരുത്തുന്ന, അല്ലെങ്കിൽ അതിൽ പറഞ്ഞുവച്ച കാര്യങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച താഴേക്കാണ് എന്ന അപകടകരമായ ഒരു സൂചന അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് റേറ്റിംഗ്സ് നൽകുന്നു. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ BB സ്റ്റേബിൾ എന്ന റേറ്റിംഗിൽ നിന്നും BB നെഗറ്റീവ് എന്ന റേറ്റിംഗിലേക്ക് താഴ്ത്തിയിരിക്കുകയാണ് ഈ അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച, അത് കോവിഡാനന്തരം പല രാജ്യങ്ങളും, വികസിത രാജ്യങ്ങളടക്കം ചൈനയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ കോവിഡിന് ശേഷം ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ, ചൈന പോലുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തുന്നതിൽ, അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച 1% താഴെയാണ് ചൈനയുടേത് എന്ന് ആദ്യപാദ കണക്കുകൾ പുറത്തു വന്നിരുന്നു. രണ്ടാം പാദ കണക്കുകൾ ചൈന പുറത്തുവിടാതെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ആ സ്ഥിതിയിൽ ഇന്ത്യയുടേത് ഏതാണ്ട് 13.5% സാമ്പത്തിക വളർച്ചയാണ് ഇന്ത്യ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ നേടിയത്. ഈ സാമ്പത്തിക വർഷം മൊത്തത്തിൽ 6.6%ത്തിലധികം സാമ്പത്തിക വളർച്ച നേടും എന്നാണ് ലോകബാങ്കും IMF അടക്കമുള്ള ഏജൻസികൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. അവർ പറയുന്നത് ലോകത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറും ഈ വർഷം, ഈ സാമ്പത്തിക വർഷം എന്നതാണ് ലോകത്തിൻ്റെ ഒരു ഷൈനിങ് പോയിൻ്റായിട്ട്. അതായത് ലോകത്തിലെ പല രാജ്യങ്ങളും പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച മുന്നോട്ട് തന്നെയാണ്. കോവിഡ് പ്രതിസന്ധിയെ ഇന്ത്യ വളരെ വിജയകരമായി അതിജീവിച്ചിരിക്കുന്നു എന്ന് IMF വേൾഡ് ബാങ്കും കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ വിലയിരുത്തിയിരുന്നു. അതിനുമപ്പുറം കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ ഇന്ത്യയുടെ മറ്റൊരു നേട്ടത്തെ എടുത്തു കാണിക്കുകയുണ്ടായി. ഏതാണ്ട് 41 കോടിയിലധികം ജനങ്ങൾ ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് പുറത്തു കടന്നിരിക്കുന്നു എന്നതാണ്. 2015 ശേഷം ആ നിലയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യം വലിയ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. അത് ലോകത്തിന് തന്നെ മാതൃകയാണ്, അഭിനന്ദനാർഹമാണ് എന്ന് ഐക്യരാഷ്ട്രസഭയും കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. അപ്പോഴും കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ ഫിച്ച് റേറ്റിംഗ്സ് എന്ന അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസി കേരളത്തിൻ്റെ റേറ്റിംഗ് സ്റ്റേബിളിൽ നിന്ന് നെഗറ്റീവിലേക്ക് താഴ്ത്തിയിരിക്കുന്നു. 3 തരത്തിലുള്ള റേറ്റിങ്ങുകളാണുള്ളത്: പോസിറ്റീവ്, സ്റ്റേബിൾ, നെഗറ്റീവ് എന്നിങ്ങനെ 3 തരത്തിലുള്ള റേറ്റിങ്ങുകളാണുള്ളത്. ഇതിൽ 2021 കേരളത്തിൻ്റെ റേറ്റിംഗ് BB സ്റ്റേബിൾ എന്നതാണ്. അതായത് നിക്ഷേപം ഇറക്കാൻ സാധിക്കും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നതായിരുന്നു കഴിഞ്ഞ വർഷം 2021 കേരളത്തിന് ലഭിച്ച റേറ്റിംഗ്. ഇതൊരു അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയുടെ റേറ്റിംഗ് ആണ്. ഇത് വിദേശ വായ്പകൾ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിന് വിദേശ വായ്പ നേടേണ്ടി വരുമ്പോൾ ഈ റേറ്റിങ്ങുകൾ പ്രത്യേകിച്ചും പരിഗണിക്കപ്പെടും. വളരെ പ്രധാനമാണ്. വിദേശ വായ്പകളെ സംബന്ധിച്ചിടത്തോളം മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര വായ്പാ വിപണിയിലേക്ക് കേരളം പ്രവേശിച്ചപ്പോഴാണ് ഫിച്ച് റേറ്റിംഗ്സിൻ്റെ ആവശ്യമുണ്ടായത്. ആ സമയത്ത് BB സ്റ്റേബിളായിരുന്നു, ഇപ്പോൾ നെഗറ്റീവായി തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു. ഈ റേറ്റിംഗ് ഉപയോഗിച്ച് കേരളത്തിന് അന്താരാഷ്ട്ര വായ്പ എടുക്കുക സാധ്യമല്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ആഭ്യന്തര വായ്പകൾ എടുക്കുന്നതിൽ ഇപ്പോൾ തടസ്സമില്ല. പക്ഷേ അതിലും ഏറ്റവും വലിയ ഒരു പ്രശ്നമുള്ളത് ആഭ്യന്തര റേറ്റിംഗ് ഏജൻസികളുണ്ട്. അവർ ഇത്തരത്തിൽ ഫിച്ച് റേറ്റിംഗ് പോലുള്ള ഏജൻസികളുടെ റേറ്റിംഗ് അടിസ്ഥാനമാക്കി അവരുടെ റേറ്റിംഗും പുനഃക്രമീകരിച്ചാൽ കേരളം ഗുരുതരമായ വലിയ ഒരു പ്രതിസന്ധിയിലാകും. കാരണം കേരളം പലപ്പോഴും ശമ്പളം കൊടുക്കുന്നത്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൊടുക്കുന്നതിനടക്കമുള്ള ധനം കണ്ടെത്തുന്നത്, പണം കണ്ടെത്തുന്നത് കടപ്പത്രങ്ങൾ വിറ്റഴിച്ചുകൊണ്ടാണ്. റിസർവ് ബാങ്കിൽ നിന്നും ലേലം ചെയ്ത് കടപ്പത്രങ്ങൾ വിറ്റഴിച്ചുകൊണ്ടാണ് പലപ്പോഴും കേരളം അത്യാവശ്യഘട്ടത്തിൽ ധനസമാഹരണം നടത്തുന്നത്. ഇത് ആഭ്യന്തര റേറ്റിംഗ് ഏജൻസികളും ഇത്തരത്തിൽ ഈ ഫിച്ച് റേറ്റിംഗ്സിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് റേറ്റിംഗ് താഴേക്കാക്കിയാൽ തീർച്ചയായും കേരളത്തിൻ്റെ കടപ്പത്രം വാങ്ങാനുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കഴിയാതെ വരും. അങ്ങനെയായാൽ വായ്പാ ശേഷി വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകും. കേരളം പലപ്പോഴും അത്യാവശ്യഘട്ടത്തിൽ, ഓണം പോലുള്ള അവസരങ്ങളിൽ നമുക്കറിയാം മിക്കവാറും എല്ലാ മാസവും ഇത്തരത്തിലുള്ള കടപ്പത്രങ്ങൾ ഇറക്കാറുണ്ട്. ആ കടപ്പത്രങ്ങൾ വാങ്ങാൻ ആളില്ലാതെ ധനസമാഹരണത്തിൻ്റെ ആ വഴിയും അടയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എപ്പോഴും കഴിഞ്ഞ 6-7 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ സർക്കാർ
ആ സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ധൂർത്തും ഇതൊക്കെയാണ് കേരളത്തെ ഈ ഒരു സ്ഥിതിയിലേക്ക്, ഈ ഒരു ഗുരുതരമായ അപകടകരമായ സ്ഥിതിയിലേക്ക് തള്ളിവിട്ടത് എന്നുറപ്പാണ്. കാരണം പലപ്പോഴായി പല ഏജൻസികളും കേന്ദ്ര സർക്കാർ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് ഏജൻസികളായ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നിങ്ങനെയുള്ള പല വിദഗ്ധരും ഏജൻസികളുമെല്ലാം മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്, കേരളം വായ്പ എടുത്തു കൂട്ടുന്നു, വായ്പ ബഡ്ജറ്റിനപ്പുറത്തെ കിഫ്ബി പോലുള്ള ചില പൊടിക്കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ബഡ്ജറ്റിൽ എടുക്കാൻ കഴിയുന്നതിനപ്പുറം വായ്പ എടുക്കുകയാണ് കേരള സർക്കാർ. ഇതാകട്ടെ മൂലധന ചെലവുകൾക്ക് ഉപയോഗിക്കുന്നില്ല, റവന്യൂ ചെലവുകൾക്ക് ഉപയോഗിക്കുന്നു ഈ വായ്പയുടെ ഏതാണ്ട് 70-75%. ഇതിനെല്ലാം എതിരെ വലിയ മുന്നറിയിപ്പ് പല ഘട്ടങ്ങളിലായി കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും എല്ലാം സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നതാണ്. പക്ഷേ അപ്പോഴെല്ലാം ഈ സർക്കാർ പറയുന്നത് കേരളത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്താൻ RSSന്റെ അജണ്ടയുമായി കേന്ദ്ര സർക്കാർ വരികയാണ് എന്നാണ്. പക്ഷേ ഈ വിദഗ്ധോപദേശങ്ങളെ, സർക്കാർ നൽകുന്ന മുന്നറിയിപ്പുകളെയെല്ലാം അവഗണിച്ചതിൻ്റെ ഫലമായി ഇതാ ഒരു വലിയ പടുകുഴിയിലേക്ക് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എത്തിയിരിക്കുന്നു. ഒരത്യാവശ്യ ഘട്ടം വന്നാൽ, അതായത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള തുക പോലും ഇല്ലാതെ വന്നാൽ കടമെടുക്കാനുള്ള ശേഷിയെപ്പോലും ഇല്ലാതാക്കുന്നതാണ് ഈ റേറ്റിംഗ് ഏജൻസികളുടെ താഴ്ന്ന റേറ്റിംഗ്. സംസ്ഥാനത്തെ ധനപരമായി സഹായിക്കാനുള്ള എല്ലാ സാധ്യതകളും കേന്ദ്രം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും റവന്യൂ കമ്മി നികത്തുന്നതിനാവശ്യമായ ഗ്രാൻറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. GST വിഹിതം അഡ്വാൻസായി മുൻകൂറായി പല ഘട്ടങ്ങളിൽ നൽകിയിട്ടുണ്ട്. GST നഷ്ടപരിഹാരം സമയാസമയങ്ങളിൽ നൽകിയിട്ടുണ്ട്. അപ്പോഴും കേരളത്തിലെ ധനകാര്യമന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഉണ്ടായത്. ഒരു സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതി, ധനകാര്യ മാനേജ്മെൻ്റ് എല്ലാം സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പിൽ നിക്ഷിപ്തമാണ്. ഈ ജോലി അവർ കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് വളരെ അപകടകരമായ സാമ്പത്തിക അവസ്ഥയിലേക്ക് ഇന്ന് കേരളം വന്നുപെട്ടത്. ഇതിനെതിരെ, ഈ സാഹചര്യത്തിനെതിരെ പല മുന്നറിയിപ്പുകളും പല ഘട്ടത്തിലും പല വിദഗ്ധരും നൽകിയിട്ടുണ്ട്. ഇത് കേൾക്കാതെ മുന്നോട്ടു പോയ LDF സർക്കാരാണ് ഈ പടുകുഴിയിലേക്ക് ഈ സംസ്ഥാനത്തെ എത്തിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.